യുഎഇയുടെ റാഷിദ് റോവർ ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയിട്ടുണ്ടാകാമെന്ന് ഐസ്പേസ് അറിയിച്ചു. റാഷിദ് റോവറിനെ വഹിക്കുന്ന ഹക്കുട്ടോ പേടകവുമായുള്ള ആശയവിനിമയം ഇതുവരെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ചു വരികയാണെന്നും ഐസ്പേസ് അറിയിച്ചു. ലാൻഡിംഗിന് ശ്രമിച്ച് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും റാഷിദ് റോവറുമായി ആശയവിനിമയം നടത്താൻ സാധിക്കുന്നില്ലെന്നാണ് പദ്ധതിയിൽ പങ്കാളികളായ ജപ്പാൻ ഐസ്പേസ് വ്യക്തമാക്കുന്നത്. പേടകം ചന്ദ്രോപരിതലത്തിൽ ഇറക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപാണ് ബന്ധം നഷ്ടമായത്. ലാൻഡിംഗിന് നിശ്ചയിച്ച സമയത്തിന് ശേഷം പേടകത്തിന് എന്ത് സംഭവിച്ചുവെന്ന് വ്യക്തമല്ല. കുത്തനെയാണ് പേടകം ലാൻഡിംഗിനായി ചന്ദ്രോപരിതലത്തിലേക്ക് എത്തിയത്. പേടകത്തിൽ അവശേഷിച്ചിരുന്ന ഇന്ധനം ലാൻഡിംഗ് ശ്രമത്തിൽ തീർന്നിരുന്നു. തുടർന്ന് പേടകം താഴേക്ക് ഇറങ്ങുന്നതിന്റെ വേഗത വർദ്ധിക്കുകയായിരുന്നുവെന്ന് ഐസ്പേസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ധനം തീർന്ന് എഞ്ചിനുകളുടെ പ്രവർത്തനം നിലച്ച് റാഷിദ് റോവർ ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയിരിക്കാനാണ് സാധ്യത. പേടകവുമായുള്ള ആശയവിനിമയം സാധ്യമായിട്ടില്ലെങ്കിലും ചന്ദ്രോപരിതലത്തിൽ ഇറക്കാൻ സാധിച്ചത് ദൌത്യ വിജയമായിട്ടാണ് ഐസ്പേസ് കണക്കാക്കുന്നത്. അവസാന നിമിഷങ്ങളിൽ എന്ത് സംഭവിച്ചുവെന്നും റാഷിദ് റോവറിന്റെ അവസ്ഥയെന്തെന്നും പരിശോധിച്ചു വരികയാണെന്നും ഐസ്പേസ് അറിയിച്ചു. ഇന്നലെ യുഎഇ സമയം 8:40 റാഷിദ് റോവറിന്റെ ലാൻഡിംഗ് നിശ്ചയിച്ചിരുന്നത്. NTV ദുബായ്.